ഷാമിൽ ഒരു ഷാമിൽ طاعون من نور كاله كتم هنايا إمام ذهبي يقول يقول نور الله ما إبن كثير تنقل كريك بدتيرند بهم هن ما رأي ترى تربن دين مار شامل طاعون من نكالم هنايا معاذ رضي الله عنه من سببه مند أسمبه تلي كبرام عمرو بن العاص رضي الله عنه من نهتر تطيل شامل يكور سينيم كذن بوجن سمايا ما يرند بد شامل آج أدايد جوردان فلسطين لبنان سريا ഈ പ്രദേശങ്ങളെല്ലാം പ്ലാഗ് പിടിച്ചിരിക്കുകയാണ് ഫലസ്തീനിലേക്കാണ് സ്വഹാബിമാർ പോകുന്നത് ഹനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചു ആ ഖുതുബയിൽ മഹാനൊരു വാക്ക് പറഞ്ഞു ഇന്ന ഹാദ ത്വഊന രിജ്സുൻ ഫഫിറു മിൻഹു ഫിൽ ഔദിയതി വശ്ശഅബ് ജനങ്ങളെ ഈ പ്ലാഗ് ഈ മാറാ വ്യാധിയായ സുഖം ഇതല്ലാഹു നൽകുന്ന റബ്ബിന്റെ ഒരു 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 നാശമാണ് ഒരു രജസാണ് ഒരു ഒരു നജസാണ് ഒരു മാലിന്യമാണ് അതുകൊണ്ട് ആ മാലിന്യത്തിൽ നിന്നും നിങ്ങൾ മലഞ്ചെരുവുകളിലേക്കും മലയോരങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടേക്കണേ അങ്ങനെ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് കേട്ടപ്പോഴാണ് സ്വഹാബിയായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു വസ്ത്രവും പിടിച്ച് ഓടി വന്നുകൊണ്ട് പറഞ്ഞു അംറേ നിങ്ങൾ എന്തേ അങ്ങനെ പറഞ്ഞു പോയത് അങ്ങനെയല്ലല്ലോ ഞാൻ ഹബീബിൽ നിന്ന് കേട്ടത് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ الطاعون رحمة ربكم ودعوة نبيكم يستشهد الله به أنفسكم ويزكي أعمالكم الله عند رسول فرنجد مارا وياديك البانت مكيكل إنه برأينند الطاعون رحمة أدر رحمة تانا نللي برنجد أدر كرونيان ودعوة نبيكم نينغل نبي يودا پرارتنيان الله رب العزة نينغل شرير انغل كي يستشهد الله به أنفسكم نينغل اورور تركم شهادة تند كولي الله نلغن وشيمان طاعون لودا مريكون نور پغرچ وياده لودا مريكون نور پاندمك لودا مريكون نور ركت ساچت تند كولي يوندن نبي دنگل پرانيو ويوزكي أعمالكم نينغل عملوغل كالله پرشد نلغم إدان جان കേട്ടത് അംറേ നിങ്ങൾ പറഞ്ഞത് രിജിസ് എന്നാണെന്നല്ലേ അത് രിജിസ് അല്ലല്ലോ എന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് അവിടെ തിരുത്തുകയാണ് നമ്മൾ അറിയണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള കോവിഡ് 19 ആവട്ടെ അതിനു മുമ്പാവട്ടെ അതിനു ശേഷമോ പരിസരത്തോ ആവട്ടെ ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ മരിച്ചുപോയ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവനും ആണിനും പെണ്ണിനും അല്ലാഹു രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് സങ്കടപ്പെടാനുള്ളത് നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ വെന്റിലേറ്റർ കിട്ടാതെ മരിച്ചുപോയവരുണ്ടാകാം ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരിറ്റ വെള്ളമോ ഒരു മരുന്നോ പോലും കൊടുക്കാൻ കഴിയാതെ ബന്ധുക്കൾക്ക് കാണാൻ കിട്ടാതെ ഖബറിൽ പോലും മറവ് ചെയ്യാൻ കൃത്യമായ രീതിയിൽ നമ്മുടെ ചര്യകളനുസരിച്ച് ചെയ്യാൻ കഴിയാതെ മയ്യത്ത് പോലും വിട്ടുകിട്ടാതെ പോയ എത്രയോ കുടുംബങ്ങളുണ്ട് നിങ്ങൾ സങ്കടപ്പെടല്ലേ يستشهد به الله أنفسكم الله نينغل كريتا ساتشتم ملغن ഒരു مها سمبو ما ندو غند دو رحمة تانن پرشد نبي تنغل برنج ون شرحبیل بن حسن رضي الله عنه آ سمبو معاذ رضي الله عنه كيلكو غيان آران معاذ بن جبل لن نمال كرينم صحاب مار العالمين لآي صحاب مار ودن ادوان سيد العلماء وسابقهم إلى الجنة برتوة حجر نند نبي دنگل برنج الله ويند رسول اند صحاب مار لوغت وران بوغن سرو عالمين لديم سيدم عبرد قائدم سرغت تليك نڑکان بوغن سرغت تليك نئكان بوغن عالمين لد عالمان مبتنال ويسل وفات آئي فو معاذ بن جبل رضي الله عنه وقتنال وعسل أمريكي ند فتشه علماء قلد مربن سيدان أبرد سابقان يسبقهم الجن يسبقهم إلى الجنة برتوة حجر يلا عالمين لهم سرغت القد كند دين يتريو ممب مهان أبرغل سرغت القد نريكم يندني بدنگل برنج صحابي ഷാമിൽ വെച്ച് നടന്ന അംറു റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗവും
അതിന് മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തതും മദീനയിൽ നിൽക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അന്നേരം ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈത്തി മുആദിനിൽ ഔഫറ മിൻഹു, അല്ലാഹുവേ മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് നീ നൽകുന്ന പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം ഇതുപോലെയുള്ള ഒരു പ്ലാഗ് പിടിച്ചിട്ടാവട്ടെ എനിക്ക് പ്രശ്നമല്ല, അതുകൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ അതാവട്ടെ എന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ദുആ ചെയ്തു. നോക്കണം, അല്ലാഹു ചില ദുആകൾക്ക് ഉത്തരം പെട്ടെന്നാണ് കൊടുക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പെൺകുട്ടികൾക്ക് ആദ്യമായി പ്ലാഗ് പിടിച്ചു, രണ്ട് പെൺകുട്ടികൾക്ക് പ്ലാഗ് പിടിച്ചു, ആ രണ്ട് പെൺകുട്ടികളും വഫാത്താവുകയാണ്. ഫദഫനഹുമാ ഫീ ഖബ്രിൻ വാഹിദിൻ, ഒരേ ഖബറിലാണ് മുആദ് റളിയല്ലാഹു അൻഹു രണ്ട് പെൺമക്കളെയും മറവ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ മകനുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവർക്കും പ്ലാഗ് പിടിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് മഹാനവറുകളുടെ ഏറ്റവും അജ്സു അബിനാഇഹി, തൻ്റെ മക്കളിൽ ഏറ്റവും മഹാൻ സ്നേഹിച്ച മോനാണ്. ആ മോനോട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തജിദുക് മോനെ, എങ്ങനെയുണ്ട് അസുഖം? അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ് മുആദ് എന്നവർ, റബ്ബേ പ്ലാഗ് കൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. മോൻ അബ്ദുറഹ്മാനിന് പ്ലാഗ് പിടിച്ചു കിടക്കുമ്പോൾ ചോദിച്ചു, കൈഫ തജിദുക, അതിന് മോൻ പറഞ്ഞ മറുപടി, അബച്ച അൽഹഖു മിർ റബ്ബിക ഫലാതകും മിനൽ മുംതരീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ ഒരായത്തിന്റെ അവസാനമാണത്. അബതാ, എന്റെ ഉപ്പ, അൽഹഖു മിർ റബ്ബിക്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് സത്യം, സത്യം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഫലാതകും മിനൽ മുംതരീൻ, അതുകൊണ്ട് സംശയിക്കണ്ട, ഞാൻ മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് പറയുന്നതിന്റെ അർത്ഥം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. ഇസ്മായിൽ നബിയുടെ മറുപടി, ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങൾ അറുക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചുകൊള്ളാം ഉപ്പാ എന്ന് ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി, മുആദ് എന്നവർ മകനോട് പറയാണ്, മോനെ നിങ്ങളുടെ മരണത്തിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ മുആദ് എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും ലോകത്തോട് വിട പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് നീ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ പ്ലാഗിൽ നിന്നായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്തിരുന്നു മുആദ് എന്നവര്. ഇതിൻ്റെ മറുപടിയാണ് വന്നത്, രണ്ട് പെൺമക്കളും പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും അള്ളാഹുവിലേക്ക് യാത്രയായി. പിന്നെ വരുന്നു, മുആദ് എന്നവരുടെ കയ്യിന് അസുഖമാകുന്നു. മുആദ് എന്നവരുടെ കയ്യിന് പ്ലാഗിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ആ കയ്യിങ്ങനെ ചുംബിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുകയാണ്, ലഹിയ ഹബ്ബു ഇലയ്യ മിൻ ഹംരിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും അസുഖം ബാധിച്ചു കിടക്കുന്ന എൻ്റെ കയ്യാണ് എനിക്ക് ഇഷ്ടമായത്. മുഅ്മിനെ, ഈ ഒരു വാക്ക് പറയൽ എളുപ്പമല്ല, നമ്മളങ്ങനെ പറയൽ സുന്നത്താണെന്നുമല്ല പറയുന്നത്. പക്ഷേ സുഹാബിമാരുടെ സബറും അവരുടെ ക്ഷമയോളം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കാണുമ്പോഴെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ ചെറുതാണ്, എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ കയ്യിലേക്ക് നോക്കിയിട്ടാണ് മുആദ് എന്നവർ പറയുന്നത്, ലഹിയാ ഹബ്ബു ഇലയ്യ മിൻ ഹംരിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമിതാണ്. ഇത് പറഞ്ഞിട്ട് സുമ്മ യോഷാലൈ, പ്ലാഗ് ബാധിച്ചു മഹാനവരുടെ ബോധം നഷ്ടപ്പെട്ടു പോകും. ബോധം തെളിഞ്ഞാൽ വീണ്ടും എഴുന്നേൽക്കും. എന്നിട്ട് പറയും, യാ റബ്ബി ഗുമ്മ ഗുമ്മക് വഖനഖ ഖനഖതക് ഫവഇസ്സതിക ലഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക്, റബ്ബേ സങ്കടമാണെങ്കിൽ സങ്കടം, അല്ലാഹുവേ എൻ്റെ കഴുത്ത് ഞെരിക്കുകയാണെങ്കിൽ അത് ഫവഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക്, അല്ലാഹുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ, നീ തന്നതല്ലേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു റബ്ബേ, നീ തന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ എന്ന് കൈകളിലേക്ക് നോക്കി പറയുമായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു.
വഹാന കാണാൻ വേണ്ടി മഹാന്മാരായ സുഹാബിമാർ താബിഈങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഗനമ തങ്ങളടക്കമുള്ള ആളുകൾ മുആദ് എന്നിവരെ കാണാൻ വേണ്ടി വരികയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുന്ന മകൻ ആ മകൻ മരിക്കുന്ന നേരത്തെ ഒരു അനുഭവമുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു മകന്റെ തലയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വാപ്പ കണ്ടുകൊണ്ടിരിക്കുന്നു മകൻ അബ്ദുറഹ്മാൻ എന്നിവർ മരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ നനയുകയാണ് ആ കണ്ണുകൾ നനയുമ്പോ വന്ന ആളുകളോട് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു മഹ് നിങ്ങൾ കരയുകയാണോ ഫവല്ലാഹി ലഅൻ യഅലമ അല്ലാഹു ബിറിദായി ബിഹാദാ അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഗസാത്തിൻ ഗസൗതുഹാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മസമരം ചെയ്തിട്ടുണ്ട് ഒരുപാട് അതിനേക്കാളൊക്കെ ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് എന്റെ മകന് വന്ന ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്ന ക്ഷമക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ് മൻ കാന അലൈഹി അസീസുൻ വബിഹി ളനീൻ ഫസബറ അലാ മുസീബതിഹി വഹ്തസബ അബ്ദല അല്ലാഹുൽ മയ്യിത ദാരൻ ഖൈറൻ മിൻ ദാരിഹി وقرارا خيرا من قراره وأبدل المصاب الصلاة والرحمة والمغفرة والسلوان അതുകൊണ്ട് ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഖബർ നാളെ സ്വർഗമാണ് ആ ഖബറിൽ അവന് വസന്തമാണ് ആനന്ദമാണ് അതിന് പകരം അല്ലാഹു എനിക്ക് മനസ്സമാധാനം നൽകും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ في الله خلف من كل هالك وعزاء من كل مصيبة ولله الأمر من قبل ومن بعد ولكن أكثر الناس لا يعلمون കൂടെ വന്ന ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച കരുണാനിധിയായ അത്രമേൽ സ്നേഹിച്ചിരുന്ന മോനായിരുന്നു അബ്ദുറഹ്മാൻ എന്നിട്ടുകൂടെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ അവിടെ വന്നപ്പോൾ തൻ്റെ മകനെക്കാളും അള്ളാഹുവേ ഞാൻ നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത് നിന്റെ ഖള ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കുൽമൻ കുല്ലുമാ കാന മിൻ ഖളാഇൻ ഫയഹ്ലൂ بفؤادي نزوله ويطيب അറിയണമേ ജീവിതം ഇങ്ങനെയാണ് സങ്കടം ദുഃഖം സന്തോഷം ഇതിൻ്റെ ഒരു മിശ്രിതമാണ് ഈ ലോകം എന്ത് സന്തോഷം നമ്മൾ അനുഭവിച്ചാലും തൊട്ട് ഉടനെ ഒരു സങ്കടം കേൾക്കേണ്ടി വരും അറിയേണ്ടി വരും കാണേണ്ടി വരും ഈ ലോകം ഇങ്ങനെയാണ് عجبا لامر المؤمن مؤمناي മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ് അവൻ ഉണ്ടാകുന്ന നന്മ കാരണം അവൻ അല്ലാഹുവിനെ സ്തുതിക്കും അവൻ ഉണ്ടാകുന്ന പരീക്ഷണം കാരണം അല്ലാഹുവിനോട് ക്ഷമിക്കും ഈ രണ്ട് ഘട്ടത്തിലും അവന് പ്രതിഫലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം